ഹലോ, ദിസ് ഈസ് അഭിഷ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു പുതിയ ഡിസൈനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മളൊരു അംബ്രല്ല ടോപ്പ് സെറ്റാണ് പരിചയപ്പെടുന്നത്. ഇന്നൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബർ ആയിട്ടുള്ള ഉണ്ണിമായ്ക്ക് വേണ്ടി സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണി എന്ന് പറഞ്ഞ ഒരു ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബ്യൂട്ടി വ്ലോഗിംഗ് ചാനലാണ്. അപ്പോൾ അതിലുള്ള ഉണ്ണിമായ്ക്ക് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന, ഓണത്തിനേക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു അംബ്രല്ല ടോപ്പിന്റെ സെറ്റാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അവരുടെ വീഡിയോയിൽ അതിട്ടിട്ട് നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അവരുടെ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ ഒരു ബ്ലൂ കളറായിരുന്നു. അപ്പോൾ ആ ഒരു സെറ്റിന് കുറേ എൻക്വയറീസ് ഒക്കെ വന്ന സെറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കാട്ടുന്നത്. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും പുതിയ പുതിയ ഡിസൈൻസിൻ്റെ ഇൻട്രൊഡക്ഷൻസ് ഒക്കെ ഞാൻ ചാനലിൽ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതിൽ കയറി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസൈൻസിൻ്റെ ഒക്കെ ഫോട്ടോസ് അപ്ഡേറ്റ് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങൾക്ക് ചാനലിൽ കാട്ടുന്ന ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റിൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ അതിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താലും മതി. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്യേണ്ടത്. അപ്പം നമുക്കിനി ആ ഡിസൈൻ ഒന്ന് പരിചയപ്പെടാം. ഇതാണിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡിസൈൻ. ഇതൊരു അനാർക്കലി ഡ്രസ്സാണ്, എന്നുവെച്ചാൽ അംബ്രല്ല കട്ട് ടോപ്പാണ്, ഫുൾ സെറ്റായിട്ടാണ് വരുന്നത്. വിത്ത് ദുപ്പട്ട, ഒരു സിമ്പിൾ ദുപ്പട്ട. അത് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. ചില ആളുകൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ കൂടെ ദുപ്പട്ട ഇടുന്ന ഇഷ്ടമല്ല, വേണമെന്നുള്ളവർക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. വിത്ത് ബോട്ടോ ആണ് വരുന്നത്. ഇത് കുറച്ചുകൂടി ഒരു പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അംബ്രല്ല ഡ്രസ്സാണ്. ഇത് നമ്മൾ സ്പെഷ്യലി ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഹാൻഡ് വർക്ക് ഡീറ്റെയിലിങ്ങിലാണ് ആ ഒരു ട്രഡീഷണൽ ലുക്ക് വന്നിട്ടുള്ളത്. കളറ് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ ആണ്. ഇതിൽ കുറച്ചുകൂടി റോയൽ ബ്ലൂയിലേക്കാണ് കാണുന്നത് വീഡിയോയിൽ. ഒരു ശരിക്കും ഡാർക്ക് ബ്ലൂ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. സിംഗിൾ സ്ലെയർ അംബ്രല്ല കട്ടിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. പിന്നെ യോക്കിലും സ്ലീവ്സിലും ആണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഷോള് നെറ്റിലാണ് ചെയ്തത്. പിന്നെ ടോപ്പ് ചെയ്തിട്ടുള്ളത് ഒരു സെമി സിൽക്ക് മെറ്റീരിയലാണ്. ലൈനിങ് ഉണ്ട്, ലൈനിങ് ക്രേപ്പാണ് കൊടുത്തത്. ബോട്ടം വരുന്നത് ലെഗിൻസ് ആണ്. ഇനി നമുക്കിതിൻ്റെ ഹാൻഡ് വർക്ക് ഡീറ്റെയിലിങ്ങിലേക്ക് പോവാം. അത് മുമ്പായിട്ട് സ്ലീവ് ലെങ്ത് വരുന്നത് എൽബോ സ്ലീവും നെക്ക് റൗണ്ട് വൈഡ് നെക്കാണ് വരുന്നത്. ഇനി നമുക്ക് ഹാൻഡ് വർക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. നെക്കിലൊരു ബോർഡർ ആണ് വന്നിട്ടുള്ളത്. നെക്കിലെ ബോർഡർ ഡിസൈൻ പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും കോയിൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കാശുമാലയുടെ ഒക്കെ റിസംബിൾ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണിത്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ലക്ഷ്മി കാശുമാല ഒക്കെ റിസംബിൾ ചെയ്യുന്ന ഒരു തരം ഡിസൈൻ ആണ് വരുന്നത്. ജസ്റ്റ് നമുക്കിതിങ്ങനെ ഇടുന്ന സമയത്ത് ഒരു നെക്ക് വെയർ ഇട്ടിട്ടുള്ള ഒരു ഫീല് തന്നെ വരും ഇത് ഇടുന്ന സമയത്ത്. അതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കട്ട് ബീഡ്സിൻ്റെ ഒരു ലെയർ കൊടുത്തിട്ടുണ്ട് ബോർഡർ ലൈനിന്. അത് രംഗോലി കട്ട് ബീഡ്സ് ആണ്, റെയിൻബോ കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത് ഒരു ആൻറ്റിക് ബീഡ്സ് ലെയറും പിന്നെ ഒരു കട്ട് ബീഡ് ലെയറും, ആൻറ്റിക് ബീഡ്സിൻ്റെ തന്നെ ചെറിയ സൈസിലുള്ള ഒരു ലെയറും പിന്നെ ഒരു ആൻറ്റി കളർ ഐ മീൻ കട്ട് ബീഡ്സിൻ്റെ ഒരു ലെയറും കൂടെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിൻ്റെ ഷോട്ടിലായിട്ട് ഈ കാശ് പോലെ വരുന്ന കോയിൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഗ്യാപ്പ് ഇട്ടിട്ടാണ്, ഒരുപാട് അടുത്തിട്ടില്ല. ആ കോയിൻ്റെ മുകളിൽ തന്നെ ലക്ഷ്മിയുടെ പാറ്റേൺ വരുന്നുണ്ട്. സൂം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, അങ്ങനെയുള്ളൊരു കോയിൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആ കോയിൻസും ഇങ്ങനെ വരുന്നുണ്ട്. ഇതാണ് നെക്കിൽ കൊടുത്തിട്ടുള്ള പാറ്റേൺ. ഇനി നമ്മൾ ബോഡിയിൽ യോക്ക് ഏരിയയിലൊക്കെ അവിടെ ഇവിടെയായിട്ട് കോയിൻസ് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്ലീവിൽ ആണ് ഡിസൈൻ വന്നിട്ടുള്ളത്. യോക്കിൽ കൊടുത്ത പോലെ തന്നെ സ്ലീവ്സിലും അവിടെ ഇവിടെയായിട്ട് കോയിൻസ് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ സ്ലീവിൻ്റെ ബോർഡർ വരുന്നുണ്ട്. നേരത്തെ നെക്കിൻ്റെ ബോർഡർ വന്ന പോലെ കോയിൻസ് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലല്ല വന്നിട്ടുള്ളത്. ഇത് ഡബിൾ ബോർഡറിൻ്റെ ഉള്ളിലെ കോയിൻസ് എംബഡ് ചെയ്ത് അങ്ങനെയാണ് വന്നിട്ടുള്ളത്.
അതായത് നെക്കിന് കൊടുത്തിട്ടുള്ള അതേ ബോർഡർ തന്നെ ഡബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അടിയിലും കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട്, ഏകദേശം ഒരു 1 ഇഞ്ച് ഡിസ്റ്റൻസിന് മുകളിലും ആയിട്ട്, അതായത് ആ കോയിൻസിന് ഇരിക്കാനുള്ള ഒരു സ്പേസ് വിട്ട് മുകളിലും അതേപോലെ തന്നെ ഒരു ബോർഡർ ലൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഗ്യാപ്പിലും കോയിൻസ് ഇതുപോലെ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്ലീവില് വരുന്ന ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഇത് ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ആണെന്ന് പറയുന്നത്. വെറും സ്കേർട്ടും ടോപ്പും ഹാഫ് സാരിയും മാത്രമല്ല, നമുക്കിതുപോലെ സൽവാർ സെറ്റിലും അംബ്ല ടോപ്പിലും ഒക്കെ ട്രഡീഷണൽ ലുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളതിൻ്റെ ഒരു ഇതാണിത്. ഒരു അങ്ങനെയുള്ളൊരു ഡിസൈനാണിത്. ഇത് പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓണത്തിനും അതുപോലെ അങ്ങനത്തെ വിഷു അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ട്രഡീഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനത്തെ ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റാണിത്. ഇതിൻ്റെ കളേഴ്സ് വേരിയേഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേറെ കളറിലൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. കളർ കോംബോ അവൈലബിൾ ആണ്. ഷോള് നെറ്റിലാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡാണ് ഷോള് വന്നിട്ടുള്ളത്. ലെഗിൻസ് വരുന്നതും ലൈറ്റ് ഗോൾഡ് ഷെയ്ഡിലാണ്. ഇതിൻ്റെ ഈ ഒരു കോമ്പിനേഷൻ അല്ലാതെ വേറെ ഇപ്പോൾ റെഡോ ഗ്രീനോ അങ്ങനെ ഏത് കോമ്പിനേഷനിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ഡിസൈൻസ് ഒക്കെ അതിലാണ് അപ്ഡേറ്റ് ആവുന്നത്. സോ അവിടെ പോയി ഫോളോ ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ. താങ്ക് യു.